ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഹോർമോൺസും അതോടനുബന്ധിച്ചുള്ള അഡ്രീനൽ ഇൻസഫിഷ്യൻസിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അഡ്രീനൽ ഹോർമോൺസും അഡ്രീനൽ ഇൻസഫിഷ്യൻസിയും. അപ്പം നമുക്ക് ആദ്യം നോക്കാം അഡ്രീനൽ ഹോർമോൺസ് എന്തൊക്കെയാണ്, മീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ് നമുക്കറിയാം കിഡ്നിക്ക് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ബൈലാറ്ററലി രണ്ട് കിഡ്നിക്ക് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡിന് രണ്ട് പാർട്സ് ഉണ്ട്, അഡ്രീനൽ കോർട്ടെക്സും ഉണ്ട്, അഡ്രീനൽ മെഡുലയും ഉണ്ട്. അതിനകത്ത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത് അഡ്രീനൽ കോർട്ടെക്സ് ഹോർമോൺസിനെ കുറിച്ചാണ് കേട്ടോ. അഡ്രീനൽ കോർട്ടെക്സ് ഹോർമോൺസ് കോർട്ടിസോള് അല്ലെങ്കിൽ അതിനെ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്ന് പറയും. രണ്ടാമത്തത് മിനറലോ കോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ ആൽഡോസ്റ്റിറോൺ. പിന്നീടുള്ള ഹോർമോണാണ് സെക്സ് ഹോർമോൺസ്. ഈ മൂന്ന് ഹോർമോൺസ് ആണ് അഡ്രീനൽ കോർട്ടെക്സ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് എഴുതാം. ഇത് മൂന്നുമാണ് അഡ്രീനൽ കോർട്ടെക്സ് ഹോർമോൺസ്. കോർട്ടിസോള് അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. ആൽഡോസ്റ്റിറോൺ അല്ലെങ്കിൽ മിനറലോ കോർട്ടിക്കോയിഡ് സെക്സ് ഹോർമോൺസ്. ഇതിൽ ആൽഡോസ്റ്റിറോണിന്റെ ക്ലാസ് ഞാൻ ഒരു പ്രാവശ്യം കുറച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി ഈ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കണേന്നാണ് നമ്മൾ നോക്കണേ കേട്ടോ. ഹോർമോൺസിന്റെ റിലീസ് അതൊരു പിക്ചറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. സോ ഇതിന് ഞാൻ മൂന്ന് ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞിരുന്നത് കോർട്ടിസോള് സെക്സ് ഹോർമോൺസ് ആൽഡോസ്റ്റിറോൺ. അതിനകത്ത് ആൽഡോസ്റ്റിറോൺ വർക്ക് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേയിലാണ്. നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് തന്നെയാണ് കോർട്ടിസോൾ ഐ മീൻ ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഡിഫറെൻറ്റ് വേയിലുള്ള ഒരു സ്റ്റിമുലേഷൻ നടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്, ഇപ്പൊ ഞാൻ വരച്ചു വെച്ചേക്കണത് നിങ്ങൾക്ക് മനസ്സിലാവും, ഹൈപ്പോതലാമസാണ് ആദ്യമേ എന്ത് റിലീസ് ചെയ്യുന്നത്, കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ഈ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ACTH റിലീസ് ചെയ്യുന്നു. ACTH എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. ഈ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺസ് വന്നിട്ടാണ് അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്, കോർട്ടിസോള് അല്ലെങ്കിൽ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് അതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ACTH അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺസ് വരുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്, കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതേസമയം ആൽഡോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ ഡിഫറെന്റ് വേയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം വഴിയായിട്ടാണ് ആൽഡോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. കിഡ്നി റെനിൻ റിലീസ് ചെയ്യുന്നു, ഈ റെനിൻ ആൻജിയോടെൻസിൻ വണ്ണിനെ ഉണ്ടാക്കുന്നു, ആൻജിയോടെൻസിൻ വൺ ആൻജിയോടെൻസിൻ ടുവിനെ ഉണ്ടാക്കുന്നു. ഈ ആൻജിയോടെൻസിൻ ടു ആണ് എന്തിന്റെ പ്രൊഡക്ഷന് കാരണമാകുന്നത്, ആൽഡോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷന് കാരണമാകുന്നത്. പക്ഷേങ്കിൽ കോർട്ടിസോള് ഈ വേയിലാണ് കോർട്ടിസോള് വർക്ക് ചെയ്യപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ACTH റിലീസ് ചെയ്യുന്നു. ACTH നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ടാണ് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി നമ്മൾ മെയിൻലി ഇന്നത്തെ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത് അഡ്രീനൽ ഇൻസഫിഷ്യൻസിനെ കുറിച്ചാണ് കേട്ടോ. അതിൽ അഡ്രീനൽ ഇൻസഫിഷ്യൻസി ടോപ്പിക്കിലേക്ക് പോണതിനേക്കാൾ മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എന്താണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നോക്കാം. കോർട്ടിസോള് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്യണേന്ന്, കോർട്ടിസോള് ഒരു സ്ട്രെസ് ഹോർമോണാണ്. നമ്മുടെ ശരീരം ഒരു ഫിസിയോളജിക്കൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പം ആ ഫിസിയോളജിക്കൽ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോള്. കോർട്ടിസോളിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ, ഗ്ലൂക്കോസ് കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അതായത് ഗ്ലൂക്കോനിയോജെനസിസും ഗ്ലൈക്കോനിയോജെനസിസ് ലിപ്പോലൈസിസ് ഈ വക പ്രോസസ്സുകൾ എല്ലാം കൂട്ടി ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അവൈലബിലിറ്റി കൂട്ടി കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡി സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ എനർജി പ്രൊഡക്ഷൻ നടത്തുന്നതിനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ കോർട്ടിസോളിന്റെ മറ്റൊരു ജോലിയാണ് ഇറ്റ് ഡൗൺ റെഗുലേറ്റ്സ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നതിന് ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ കോർട്ടിസോള് ബ്ലഡ് പ്രഷറിന്റെ നമ്മുടെ എസ്പെഷ്യലി നമ്മൾ ഫിസിയോളജിക്കൽ സ്ട്രെസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ കോർട്ടിസോളിന് വലിയൊരു റോള് തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതേസമയം ആൽഡോസ്റ്റിറോണിന്റെ കാര്യം ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ ഇപ്പൊ ടോപ്പിക് പറയുന്നതുകൊണ്ട് പറയുകയാണ്. ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് വോളിയം കുറയുമ്പോഴാണ് കിഡ്നി അത് സെൻസ് ചെയ്യുകയും കിഡ്നി എന്ത് ചെയ്യുന്നു, റെനിനെ റിലീസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് ആൻജിയോടെൻസിൻ ടു ഉണ്ടാവുന്നത്. ഈ ആൻജിയോടെൻസിൻ ടു ആണ് നമ്മുടെ എന്തിന്റെ റിലീസിന് കാരണമാകുന്നത്, ആൽഡോസ്റ്റിറോണിന്റെ റിലീസിന് കാരണമാകുന്നത്.
ആൽഡോസ്റ്റിറോൺ കിഡ്നിയിൽ ആക്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? അത് സോഡിയത്തെ റീഅബ്സോർബ് ചെയ്യുന്നു. സോഡിയം റീഅബ്സോർഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ വാട്ടറിനെയും റീഅബ്സോർഷൻ നടക്കും. അപ്പം സോഡിയം വാട്ടർ റീഅബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ അത് കൊടുക്കുന്നു. എന്ത്? ആൽഡോസ്റ്റിറോൺ. അതേസമയം ആൽഡോസ്റ്റിറോന്റെ മറ്റൊരു ജോലിയാണ് പൊട്ടാസ്യം എക്സ്ക്രീഷൻ. പൊട്ടാസ്യത്തിന്റെ എക്സ്ക്രീഷനും സോഡിയം വാട്ടർ റീഅബ്സോർഷനും സഹായിക്കുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ. കോർട്ടിസോളിനെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഹോർമോൺസിന്റെ കുറവുകൾ ഉണ്ടാവുന്നത്, അത് രണ്ട് തരത്തിൽ ഈ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകാം. ഒന്ന് പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി. പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അഡിസൺസ് ഡിസീസ് അല്ലെങ്കിൽ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിക്കകത്ത് നമ്മുടെ ഈ ഹോർമോൺസ്, ഞാനിപ്പോൾ പറഞ്ഞ കോർട്ടിസോൾ കുറഞ്ഞു പോകും, ആൽഡോസ്റ്റിറോൺ കുറഞ്ഞു പോകും, അതുപോലെ തന്നെ മൂന്നാമത്തെ ഹോർമോണായ സെക്സ് ഹോർമോൺസും ഈ പേഷ്യൻസിന് കുറഞ്ഞു പോകും. ഇതിനെയാണ് നമ്മൾ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി അത് തന്നെയാണ് അഡിസൺസ് ഡിസീസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാവോ? പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണെങ്കിൽ നമ്മുടെ ഗ്ലാൻഡിന് എന്തോ കുഴപ്പം മൂലം നമ്മുടെ അഡ്രീനൽ ഗ്ലാൻസ്, ബൈലാട്രലി ഉള്ള അഡ്രീനൽ ഗ്ലാൻസ് ഫങ്ഷൻ ചെയ്യണില്ല. ഈ അഡ്രീനൽ ഗ്ലാൻസ് ആണല്ലോ അൾട്ടിമേറ്റ്ലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും സെക്സ് ഹോർമോൺസ് റിലീസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻസ്. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, കുറച്ച് ഇറ്റിയോളജി ഞാൻ പറയാം, അതിന് മുമ്പായിട്ട് എന്തോ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ അഡ്രീനൽ ഗ്ലാൻഡ് ഈ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നില്ല. ആ കാരണത്താൽ നമ്മുടെ ബ്ലഡ്, നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും കുറയുന്നു, സെക്സ് ഹോർമോൺസ് കുറയുന്നു. ഈ മൂന്ന് ഹോർമോൺസും കുറയാൻ കാരണമാകും പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിക്ക്. കാരണം എന്തുകൊണ്ടാണ് പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത്? ആ ഗ്ലാൻഡിന്റെ പ്രശ്നമാണ്. ഗ്ലാൻഡ് ഹോർമോൺസിനോട് അല്ലെങ്കിൽ ആ സിസ്റ്റത്തോട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഹോർമോൺസ് കുറഞ്ഞു പോകുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അഡിസൺസ് ഡിസീസ് അല്ലെങ്കിൽ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൽ എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ പേഷ്യൻസിൽ ആൽഡോസ്റ്റിറോൺ കുറയുന്നതുകൊണ്ട് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവുന്ന ഞാൻ ഈച്ച് ഹോർമോൺ കുറയുമ്പോൾ ഉള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഹോർമോൺസ് അവർക്ക് കുറവായിരിക്കും. അപ്പം ഞാൻ ഓരോ ഹോർമോൺ കുറയുമ്പോൾ ഈ പേഷ്യൻസിൽ എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണാൻ നമുക്ക് നോക്കാം. ഓക്കെ, ആൽഡോസ്റ്ററോൺ കുറയുമ്പോൾ ആൽഡോസ്റ്ററോണിന്റെ നോർമൽ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോഡിയം ആൻഡ് വാട്ടർ റീഅബ്സോർഷനും പൊട്ടാസ്യം എക്സ്ക്രീഷനുമാണ് അവരുടെ നോർമൽ ജോലിയും നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ അവർക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ, അഡിസൺസ് ഡിസീസ് അല്ലെങ്കിൽ ആൽഡോസ്റ്ററോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻസിൽ സോഡിയം വാട്ടർ റീഅബ്സോർഷൻ അവിടെ ഇമ്പെയർഡ് ആവുന്നു. അതിന്റെ ഫലമായിട്ട് കൂടുതൽ സോഡിയവും അതിനോടനുബന്ധിച്ച് വാട്ടറും നമ്മുടെ ശരീരത്തിൽ നിന്ന് ലോസ് ആവാൻ തുടങ്ങും. പ്ലസ് പൊട്ടാസ്യം നോർമലി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. അപ്പൊ ആ ഹോർമോണിന് കുറവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ ഹോൾഡ് ചെയ്യപ്പെടാൻ തുടങ്ങും. അപ്പൊ ഈ പേഷ്യൻസിന് എന്താണ് സംഭവിക്കുന്നത്? ഹൈപ്പർ കലീമിയ ഡെവലപ്പ് ചെയ്യുന്നു. സോഡിയവും വാട്ടറും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് പോകുന്നതിന്റെ ഫലമായിട്ട് ഈ പേഷ്യൻസിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹൈപ്പോ ടെൻഷൻ, ഹൈപ്പോ വോളീമിയയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സൈൻസ്, വെയിറ്റ് ലോസ്, നോസിയ, വോമിറ്റിങ് എക്സ്ട്രീംലി ഫറ്റീഗ്ഡ് ആയിരിക്കും, അനോറക്സിയ, ഈ വക സിംറ്റംസ് എല്ലാം ഈ പേഷ്യൻസിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ആൽഡോസ്റ്റിറോൺ. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടുത്ത ഹോർമോണായ കോർട്ടിസോൾ ഈ പേഷ്യൻസിന് കുറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കോർട്ടിസോൾ കുറയുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആണ്? ഞാൻ പറഞ്ഞു കോർട്ടിസോള് സ്ട്രെസ് ഹോർമോണാണ്. ഫിസിയോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോണാണ് ഈ സ്ട്രെസ് ഹോർമോൺസ്. ഈ സ്ട്രെസ് ഹോർമോൺസ് എന്താ പറയുക, ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഹോർമോണാണ് ഈ കോർട്ടിസോൾ. അപ്പൊ അതിന്റെ അളവ് ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പേഷ്യൻസ് പ്രത്യേകിച്ച് ഈ ഫിസിയോളജിക്കൽ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് എന്തൊക്കെ സിവിയർലി ഹൈപ്പോടെൻസീവ് ആവാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോ ഗ്ലൈസീമിയയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, എക്സ്ട്രീംലി ഫറ്റീഗ്ഡ് ആയിരിക്കും, ടയേർഡ് ആയിരിക്കും, അങ്ങനെയുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ ഈ പേഷ്യൻസിന് കാണാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാ ഇവർ രണ്ട് ആൽഡോസ്റ്റിറോൺ കുറഞ്ഞാലും കോർട്ടിസോൾ കുറയുമ്പോഴും നമുക്കറിയാം ഈ സിസ്റ്റമിക് സിംറ്റംസ് ആയ ഹൈപ്പോ ടെൻഷനും അതുപോലെയുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്ട്രീംലി ലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന സിംറ്റംസെയാണ് നമ്മൾ അഡിസോണിയൻ ക്രൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. സിവിയർ വാസ്കുലാർ കൊളാപ്സിലേക്ക് ആ പേഷ്യന്റ് പോകും. ആ അവസ്ഥയിൽ വാസ്കുലാർ കൊളാപ്സിലേക്ക് പേഷ്യന്റ് പോകും. അതിനെയാണ് നമ്മൾ അഡിസോണിയൻ ക്രൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് അതുപോലെ തന്നെ
ഞാൻ പറഞ്ഞു ഓൾറെഡി നോസിയ വോമിറ്റിംഗ് എക്സ്ട്രീംലി ഫറ്റീഗ്ഡ് ആയിരിക്കും. ഇതെല്ലാം പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൽ കാണുന്ന സിംറ്റംസ് ആണ്. പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡിന്റെ പ്രശ്നമാണ്. അഡ്രീനൽ ഗ്ലാൻഡ് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതിനുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ അഡ്രീനലൈറ്റിസ്. ഓട്ടോ ഇമ്മ്യൂൺ കാരണങ്ങൾ കൊണ്ട് അഡ്രീനൽ ഗ്ലാൻഡ് ഇൻഫ്ലെയിംഡ് ആവുന്നത്, ബൈലാറ്ററൽ അഡ്രീനൽ ഗ്ലാൻഡ് ഇൻഫ്ലെയിംഡ് ആവുന്ന അവസ്ഥയിൽ, അതുപോലെ തന്നെ ഹെമറേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ബൈലാറ്ററൽ അഡ്രീനൽ ട്യൂമർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ബൈലാറ്ററൽ സർജിക്കലി നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്ന പേഷ്യൻസിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനും അഡിസൺസ് ഡിസീസ് അല്ലെങ്കിൽ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഈ പേഷ്യൻസിൽ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ പേഷ്യന്റിൽ ACTH ലെവൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ACTH എന്ന് വെച്ചാൽ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് റിലീസിംഗ് ഹോർമോൺ. നമുക്കറിയാതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെൻസ് ചെയ്യുകയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്തിട്ട് ഈ അഡ്രീനോകോർട്ടിക് ട്രോപ്പിക് ഹോർമോൺസ് വന്നിട്ടാണ് നമ്മുടെ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്, കോർട്ടിസോളിന്റെ റിലീസ് നടക്കുന്നത്, കോർട്ടിസോള് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതേസമയം ഈ പേഷ്യൻസിൽ അഡ്രീനൽ ഗ്ലാൻഡിനാണ് ഇഷ്യൂ. അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ബ്ലഡിൽ നോക്കുമ്പോൾ ഈ പേഷ്യൻസിന്റെ ACTH ലെവൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ACTH ഓഫ് കോഴ്സ് ഈ പേഷ്യന്റ് ഒരുപാട് കൂടുതലായിരിക്കും. പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൽ ACTH ലെവല് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹൈപ്പോതലാമസ് സ്റ്റില്ല് CRH റിലീസ് ചെയ്യുന്നുണ്ട്, അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, ACTH ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരാണ് പ്രശ്നക്കാരൻ? ഗ്ലാൻഡാണ്. ഗ്ലാൻഡ് ഈ ACTH എന്താ പറയണേ റെസ്പോണ്ട് ചെയ്യണില്ല. അപ്പം യൂഷ്വലി ACTH വരുമ്പം കോർട്ടിസോൾ റിലീസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ബ്ലഡിൽ ആവശ്യത്തിന് കോർട്ടിസോൾ ആകുമ്പോൾ ആ കോർട്ടിസോള് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ റിയാക്ട് ചെയ്യും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആ കോർട്ടിസോളിന്റെ ലെവൽ അനുസരിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? ACTH പ്രൊഡക്ഷൻ അവിടെ കുറയും. ആ നെഗറ്റീവ് ഫീഡ്ബാക്കും കൂടി ഉണ്ട്, ഫീഡ്ബാക്ക് സിസ്റ്റം. ആ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യണില്ല. കാരണം എന്താണ്? കോർട്ടിസോൾ റിലീസ് ചെയ്യപ്പെടുന്നില്ല, ബ്ലഡിൽ കോർട്ടിസോളിന്റെ അളവ് കൂടണേയില്ല, വ്യത്യാസം വരുന്നേയില്ല. കാരണം ഇവിടെ ഗ്ലാൻഡ് പ്രൊഡക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ആവശ്യത്തിന് കോർട്ടിസോള്. അപ്പൊ എന്ത്, വീണ്ടും വീണ്ടും ആ റിവേഴ്സ് ഫീഡ്ബാക്ക് സിസ്റ്റം ഇല്ലാത്ത കൊണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇതൊന്നും അറിയുന്നില്ല. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വീണ്ടും 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 ACTH കൊടുത്തോണ്ടേയിരിക്കും. അപ്പം ACTH ലെവല് പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ളവരിൽ ഒരുപാട് കൂടുതലായിരിക്കും. കാരണം അവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല പ്രശ്നം, ഹൈപ്പോതലാമസ് അല്ല പ്രശ്നം, ACTH പ്രൊഡക്ഷൻ അല്ല പ്രശ്നം. പ്രശ്നം ആർക്കാണ്? അഡ്രീനൽ ഗ്ലാൻഡിന് തന്നെയാണ്. അപ്പം അവിടെ ACTH പിന്നെയും പിന്നെയും വരുന്നുണ്ട്, ആ റിവേഴ്സ് ഫീഡ്ബാക്ക് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തെയും അവരിതൊന്നും അറിയാണ്ട് വീണ്ടും വീണ്ടും ACTH റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ളവരിൽ ACTH ലെവല് ബ്ലഡിൽ ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷേ ഹോർമോൺസ് ആയ ആൽഡോസ്ട്രോൺ കുറവായിരിക്കും, കോർട്ടിസോൾ കുറവായിരിക്കും, നമ്മളുടെ സെക്സ് ഹോർമോൺസ് ഒക്കെ ബ്ലഡിൽ കുറവായിരിക്കും. ഇതാണ് പ്രൈമറി ഹൈപ്പോ അഡ്രീനൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിയും ഉണ്ട്. എന്താണ് സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി നോക്കാം. സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിക്കകത്ത് അഡ്രീനൽ ഗ്ലാൻഡിന് ഒരു പ്രശ്നവും ഇല്ല. അഡ്രീനൽ ഗ്ലാൻഡ് സ്റ്റില്ല് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏബിൾ ആണ്. അഡ്രീനൽ ഗ്ലാൻഡിന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആവശ്യത്തിന് ACTH കൊടുക്കുന്നില്ല. ഈ ACTH വന്നെങ്കിലല്ലേ എന്ത് നടക്കുള്ളൂ, നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ആവശ്യത്തിന് കോർട്ടിസോളിനെ റിലീസ് ചെയ്യത്തുള്ളൂ. കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി ഡാമേജ് ടു ഹൈപ്പോതലാമസിനായിരിക്കാം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനായിരിക്കാം. ഇവര് ഇതിന്റെ ഡാമേജ് അല്ലെങ്കിൽ ഇതിന്റെ ഫങ്ഷൻസിൽ എന്തെങ്കിലും ഇമ്പെയർമെന്റ് ഉള്ളത് കൊണ്ട് അവര് ACTH ആവശ്യത്തിന് റിലീസ് ചെയ്യുന്നില്ല. ACTH ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തിന്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ, നമ്മുടെ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പം ACTH വരാത്തതുകൊണ്ട് കോർട്ടിസോൾ ബ്ലഡിൽ കുറഞ്ഞു പോകുന്നു. പക്ഷേ ഈ പേഷ്യൻസിന് ഒരു പ്രത്യേകതയുണ്ട്, ഗ്ലാൻഡ് സ്റ്റിൽ ഫങ്ഷനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആൽഡോസ്റ്റിറോൺ കുറയത്തില്ല. കാരണം ആൽഡോസ്റ്റിറോൺ ACTH ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യണ ഫങ്ഷൻ ചെയ്യണേ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺ അല്ല ആൽഡോസ്റ്റിറോൺ. ഒള്ളി കോർട്ടിസോൾ മാത്രമാണ് ACTH ഡിപ്പെൻഡ് ചെയ്ത് റിലീസ് ചെയ്യപ്പെടുന്നത്. അതേസമയം ആൽഡോസ്റ്റിറോൺ നമ്മൾ കണ്ട റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം വഴിയായിട്ടാണ് റിലീസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൽ ആൽഡോസ്റ്റിറോൺ കുറയത്തില്ല, ഒള്ളി കോർട്ടിസോൾ ആണ് ഇവർക്ക് കുറയണത്. കോർട്ടിസോൾ കുറയുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഞാൻ പറഞ്ഞ? ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്,
അതേപോലെ തന്നെ അവർ കാണുന്ന സിംറ്റംസ് ആണ് നമ്മൾ കണ്ട എക്സ്ട്രീംലി ഫറ്റീഗ്ഡ് ആയിരിക്കും, ടയേർഡ്, ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ പറ്റത്തില്ല എപ്പോഴും, എസ്പെഷ്യലി വെൻ ദ ആർ ഫേസിങ് എ ഫിസിയോളജിക്കൽ സ്ട്രെസ്. അപ്പോൾ സിവിയർലി ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നു, എക്സ്ട്രീംലി ഫറ്റീഗ്ഡ് ആകുന്നു അവർ, ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള മൈൽഡ് ടു വളരെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സ്ട്രെസ്ഫുൾ ഒന്നും ഉണ്ടാവാത്ത വളരെ നോർമലായിട്ട് പോകുന്ന ഒരു പാറ്റേണിലാണെങ്കിൽ അവർ സിംറ്റമാറ്റിക് ആവണമെന്നില്ല, പക്ഷേ അവർ സിവിയർലി സിംറ്റമാറ്റിക് ആവും എപ്പോഴെങ്കിലും ഫിസിയോളജിക്കൽ സ്ട്രെസ്സിലൂടെ അവരുടെ ശരീരം കടന്നു പോകുമ്പം അവർ സിവിയർലി സിംറ്റമാറ്റിക് ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രൈമറി റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തെങ്കിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ടു അഡിനോമി ആയിരിക്കാം, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ACTH പ്രൊഡക്ഷനെ അത് അഫക്ട് ചെയ്യുന്നു, അങ്ങനെ അത് ലീഡ്സ് ടു ഇംപെയർഡ് കോർട്ടിസോൾ പ്രൊഡക്ഷന് കാരണമാകുന്നു, അങ്ങനെ പേഷ്യന്റ് സിംപ്റ്റമാറ്റിക് ആവുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഓർക്കുക, സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണെങ്കിൽ അവിടെ ആൽഡോസ്റ്ററോണിന് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല, ആൽഡോസ്റ്ററോൺ സ്റ്റില് പ്രൊഡക്ഷൻ നടക്കും. അതുകൊണ്ട് പേഷ്യൻസിന് നമ്മൾ കണ്ട സോഡിയം പൊട്ടാസ്യം വേരിയേഷൻസ് അധികം ഈ പേഷ്യൻസിൽ നിങ്ങൾ കാണത്തില്ല. ഇനി എങ്ങനെയാണ് ഇത് സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണോ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണോ എന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണത് ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ACTH എന്ന് പറയുന്ന ഹോർമോൺ അല്ലേ, ഈ ACTH എന്ന് പറയുന്ന സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണല്ലോ. ഈ ഹോർമോണിന്റെ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇത് മെഡിക്കലി നമുക്ക് ഏത് ഫോമുല കിട്ടണേന്ന് അറിയാവോ, കോസിൻട്രോപ്പിൻ. എന്താണ് ഈ കോസിൻട്രോപ്പിൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ACTH. ഇത് പേഷ്യൻസിന് അഡ്മിനിസ്റ്റർ ചെയ്യും. അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്? കോസിൻട്രോപ്പിൻ അല്ലെങ്കിൽ ACTH നിങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ പേഷ്യന്റിന്റെ കോർട്ടിസോളിന്റെ ലെവല് കൂടുന്നില്ല, അല്ലെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല, സ്റ്റിൽ നമ്മുടെ പാരാമീറ്ററിന് താഴെ തന്നെയാണ് കാണണതെങ്കിൽ എന്തായിരിക്കും ആ റീസൺ? ഇസ് ഇറ്റ് എ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ അത് സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണോ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾ ACTH അഡ്മിനിസ്റ്റർ ചെയ്തിട്ടും ഗ്ലാൻഡ് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഹോർമോണിന്റെ പ്രൊഡക്ഷനിൽ വ്യത്യാസം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് ആരാണ് അവിടെ വില്ലൻ? നമ്മുടെ ഗ്ലാൻഡ് വർക്ക് ചെയ്യണില്ല, ഗ്ലാൻഡാണ് അവിടുത്തെ പ്രശ്നക്കാരൻ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആയതുകൊണ്ടാണ് ACTH കൊടുത്തിട്ടും ഹോർമോണിന്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാവാണ്ടിരുന്നത് അല്ലെങ്കിൽ കൂടാണ്ടിരുന്നത്. അതേസമയം നിങ്ങൾ ACTH അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് 30 മിനിറ്റ്സ് to 60 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കോർട്ടിസോൾ നോക്കുവാണെങ്കിൽ കോർട്ടിസോളിന്റെ ലെവൽ നല്ലപോലെ കൂടിയിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു അവിടെ കുഴപ്പം? സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആയിരുന്നു ആ പേഷ്യന്റിന്. ACTH കുറഞ്ഞു പോയത് കൊണ്ടാണ് കോർട്ടിസോൾ പ്രൊഡക്ഷൻ നടക്കാണ്ടിരുന്നത്. നിങ്ങൾ ACTH കൊടുത്തപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആരായിരുന്നു വില്ലൻ? നമ്മുടെ ACTH പ്രൊഡക്ഷൻ ഇല്ല, അല്ലെങ്കിൽ സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി കൊണ്ടായിരുന്നു പേഷ്യന്റിന് കോർട്ടിസോൾ ഉണ്ടാവാണ്ടിരുന്നത്. ഈ സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിക്കൊണ്ട വലിയൊരു കാരണം എന്താണെന്ന് അറിയാവോ, നമ്മുടെ പേഷ്യൻസ് സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ് എടുത്തോണ്ടിരിക്കുന്ന പേഷ്യൻസ്, അവര് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ് അബ്രപ്റ്റ്ലി നമ്മൾ അത് മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കണമെന്ന് അറിയാവോ, പേഷ്യന്റ് സിവിയർലി സിംറ്റമാറ്റിക്കം അഡ്രീനൽ ഇൻസഫിഷ്യൻസിയിലേക്ക് പോകും. അത് സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് ലോങ് ആസ് ഈ സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിന് മിച്ചം കോർട്ടിസോൾ അല്ലെങ്കിൽ ഈ സ്റ്റിറോയിഡ്സ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സർക്കുലേഷനിൽ ഇങ്ങനെ ഒരുപാട് സ്റ്റിറോയിഡ്സ് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സപ്രസ്ഡ് ആയിരിക്കും. ആ സമയത്ത് ACTH പ്രൊഡക്ഷൻ നടക്കണേ ഉണ്ടാവത്തില്ല നമുക്ക്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓൾ ഓഫ് എ സഡൻ നമ്മൾ എന്ത് ചെയ്തു, ആ സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ് എടുക്കുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു എന്ന് വെച്ചേ, അപ്പൊ എന്നാ സംഭവിക്കണം? ആ സമയത്ത് നമുക്ക് ACTH ഇല്ല, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ACTH ഇല്ല, നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്റ്റിറോയിഡ്സ് യൂസപ്പ് ചെയ്ത് മെറ്റബോളൈസ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പൊ നമുക്ക് ആ സമയത്ത് ACTH ഇല്ല, ACTH വന്നെങ്കിലാണ് ഗ്ലാൻഡ് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ACTH ഇല്ല, നമ്മുടെ സർക്കുലേഷനിലെ കോർട്ടിസോൾ മെറ്റബോളൈസ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പൊ എന്നെ സംഭവിക്കണേ, പേഷ്യന്റ് സിവിയർലി അഡ്രീനൽ ഇൻസഫിഷ്യൻസിയിലേക്ക് പോകും. അത് സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിക്കുള്ള ഒരു കാരണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അബ്രപ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത്. അതായത് സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ് എപ്പോഴും ടേപ്പർ ചെയ്ത് വളരെ സ്ലോഡ് ആയിട്ടാണ് ടേപ്പർ ചെയ്തിട്ടാണ് നിർത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പേഷ്യന്റ് ഈ സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിയിലേക്ക് പോകും, അതുകൊണ്ടാണ് അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? നമ്മൾ അഡ്രീനൽ
കോർട്ടെക്സ് ഹോർമോൺസ് ആയ കോർട്ടിസോൾ, ആൽഡോസ്റ്ററോൺ, സെക്സ് ഹോർമോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതിന്റെ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു. പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി, അതിനെ തന്നെയാണ് നമ്മൾ അഡീസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് ഗ്ലാൻഡ് വർക്ക് ചെയ്യണില്ല. ഈ ഗ്ലാൻഡ് വർക്ക് ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ഹോർമോൺസ് നമ്മുടെ ബ്ലഡിൽ ലോ ആവാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ അഡീസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അതേസമയം സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിയിൽ ഗ്ലാൻഡിന് ഒരു പ്രശ്നവുമില്ല, പക്ഷെ അവിടുത്തെ കുഴപ്പക്കാരൻ ആരായിരുന്നു, ഈ ACTH വരാത്തതായിരുന്നു. അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺസ് വന്ന് അത് ഈ അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് കോർട്ടിസോൾ വരേണ്ടത്. അപ്പൊ ആ ACTH കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. ഈ കോർട്ടിസോളാണ് നമ്മൾ എടുക്കുന്ന മെഡിക്കേഷൻസ് ആയി പ്രെഗ്നിസോണും ഹൈഡ്രോ കോർട്ടിസോണും ഒക്കെ എന്താണ്, കോർട്ടിസോളാണ്. അതേസമയം ആൽഡോസ്റ്റിറോണിന്റെ മെഡിക്കേഷൻ ഫോമാണ് ഫ്ലൂഡ്രോ കോർട്ടിസോണ്. ആൽഡോസ്റ്റിറോണിന്റെ മെഡിക്കേഷൻ ഫോമാണ് ഫ്ലൂഡ്രോ കോർട്ടിസോണ്. അപ്പൊ പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ അഡിസൻസ് ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഈ ഹൈഡ്രോ കോർട്ടിസോണും കൊടുക്കേണ്ടി വരും, ഫ്ലൂഡ്രോ കോർട്ടിസോണും കൊടുക്കേണ്ടി വരും. കാരണം പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് ഈ മൂന്ന് ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസിയാണ്. അതേസമയം സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൽ നമ്മൾ ഫ്ലൂഡ്രോ കോർട്ടിസോൺ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, അവരുടെ ആൽഡോസ്റ്ററോൺ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഗ്ലാൻഡും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ACTH ആയിരുന്നു പ്രശ്നക്കാരൻ, അതുകൊണ്ട് നമ്മൾ കോർട്ടിസോൾ മാത്രം അവർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതും കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ ക്ലാസ്. ഐ ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട് NCLEX പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് വേറെ ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനി ടൈം നിങ്ങൾക്ക് ആ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.